ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് മുഹമ്മദ് ഫാരിഖ്, സൈലത്തിൻ്റെ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്ററാണ്. നമുക്കറിയാം, കേരളത്തിലെ ഉദ്യോഗാർത്ഥികളൊക്കെ പരീക്ഷാ ചൂടിൽ എത്തിയിട്ടുണ്ടാവും. കാരണം നമ്മുടെ യു പി എസ് എയുടെ എക്സാം അടുത്ത മാസം 6-ാം തീയതി നടക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയ്ക്ക് 26-ാം തീയതി LDC എക്സാമും നടക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും പരീക്ഷയുടെ ആ ചൂടിലായിരിക്കും. എന്തായാലും ഈ LDC പിടിക്കണം, അല്ലെങ്കിൽ ഈ LPUP പിടിക്കണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പരിശ്രമം നല്ലൊരു വിജയത്തിൽ എത്തട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലെത്തിയിട്ടുള്ളത് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, സൈലത്തിൻ്റെ യൂട്യൂബ് ചാനല് കേരളത്തിലെ ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ചെറിയൊരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പക്ഷേ ചെറിയ കാര്യം എന്ന് പറയാൻ പറ്റൂല, അത് പരീക്ഷയ്ക്ക് ഒട്ടുമിക്ക സമയങ്ങളിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാതെ പോയിട്ടുമുണ്ട്, പലപ്പോഴും തെറ്റിയിട്ടുമുണ്ട്. ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രയാസം പരീക്ഷാ ഹാളിൽ ഉണ്ടാകാൻ പാടില്ല. വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ആ 1 മണിക്കൂർ സമയത്ത് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ കയ്യിലുള്ള പേന ചലിപ്പിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലെത്തിയിട്ടുള്ളത്. ദ ഫണ്ണി സൈഡ് ഓഫ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷിലെ രസകരമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇംഗ്ലീഷ് ഭാഗത്തിൽ രസകരമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആക്രോണിമാണ്. അക്രോണിം എന്ന് കേട്ടിട്ടുണ്ടോ? പലപ്പോഴും പല പരീക്ഷകൾക്കും ചോദിച്ച് കണ്ടിട്ടുണ്ട്, വൊക്കാബുലറിയിൽ ഭാഗത്താണ് ഇത് വരിക, അക്രോണിം എന്നാണ്. എന്താണ് ആക്ച്വലി അക്രോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, അക്രോണിമിങ് ഇസ് എ വേർഡ് വിച്ച് ഈസ് ആൻ അബ്രീവിയേഷൻ. ഒരു പദത്തിൻ്റെ അബ്രീവിയേഷൻ ഫോമാണ് എന്ത് അക്രോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറഞ്ഞത്? ഒരു പദം ഉണ്ടാവും, ഒരു ഫുൾ ഫോം ഉണ്ടാവും ആ പദത്തിന്, ആ ഫുൾ ഫോമിൻ്റെ അബ്രീവിയേഷൻ വേർഡാണ് അല്ലെങ്കിൽ അബ്രീവിയേഷൻ ഫോമാണ് അക്രോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ഉദാഹരണങ്ങൾ നോക്ക്. സാർക്ക്, സാർക്ക് നമ്മൾ പറയാറുണ്ട്, SAARC സാർക്ക്. എന്താണ് സാർക്ക് എന്ന അബ്രീവിയേഷൻ അല്ലെങ്കിൽ അക്രോണിമിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ്റെ അബ്രീവിയേഷൻ ഫോം അഥവാ എന്ത് അക്രോണിമാണ് സാർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ PSC ചോദിക്കും ദ വേർഡ് സാർക്ക് ഈസ് എന്ന് ചോദിക്കും. അപ്പോൾ സാർക്ക് എന്താണെന്ന് ചോദിച്ചാൽ 4 ഓപ്ഷനിൽ 1 എന്തായാലും അക്രോണിം ഉണ്ടാവും. അത് ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അതങ്ങ് ബബിൾ ചെയ്യുക. അപ്പോൾ എന്താണ് അക്രോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു അബ്രീവിയേഷൻ വേർഡാണ്. ആ അബ്രീവിയേഷൻ വേർഡിനെ നമുക്കൊരു വാക്കായിട്ട് വായിക്കാൻ പറ്റും. അപ്പോൾ ഒരു അബ്രീവിയേഷൻ വേർഡിനെ നമുക്കൊരു വാക്കായി വായിക്കാൻ സാധിച്ചാൽ അതൊക്കെ അക്രോണിമായിരിക്കും. ഇപ്പോൾ ഫിഫ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഫിഫ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫിഫ അല്ലേ. എന്താ, ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ അല്ലേ അതിൻ്റെ ഫുൾ ഫോം. പക്ഷേ നമ്മൾ FIFA എന്നല്ലല്ലോ പറയാം, ഫിഫയുടെ പ്രസിഡന്റ്, ഫിഫയുടെ സെക്രട്ടറി അങ്ങനെയല്ലേ പറയാം. അല്ലാതെ FIFA പ്രസിഡന്റ് എന്നൊന്നും ആരും പറഞ്ഞതുവരെ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടണമെന്ന് എനിക്ക് അറിയില്ല. ഫിഫ, ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ. അപ്പോൾ ദ വേർഡ് ഫിഫ ഈസ് എന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ അക്രോണിം എന്ന ഓപ്ഷൻ നിങ്ങൾ ലോക്ക് ചെയ്ത് പോരണം. അടുത്തത് നോക്കുക നിങ്ങൾ. അപ്പോൾ സാർക്ക് നമ്മൾ പറഞ്ഞു, അടുത്ത് നോക്ക് ലാന്. എന്താണ് ഈ ലാൻ എന്ന് പറഞ്ഞാൽ? ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പം ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ അക്രോണിമാണ് ലാൻ എന്ന് പറഞ്ഞാൽ. ലാൻ ഒരു വാക്കായിട്ട് വായിക്കാൻ പറ്റും, ഒരിക്കലും LAN എന്ന് നമ്മൾ പറയില്ലല്ലേ. അപ്പം ലോക്കലിൻ്റെ L ഏരിയയുടെ A നെറ്റ്വർക്കിൻ്റെ N കൂടിയിട്ട് നമ്മൾ ലാൻ എന്ന് വായിച്ചു. അതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അടുത്തത് നോക്കൂ നിങ്ങൾ, ഫിഫ. ഫിഫ എന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ആണ് ഫിഫ. അതിനെ നമുക്ക് ഫിഫ എന്ന് വായിക്കാൻ പറ്റുന്നത് കൊണ്ട് അതിനെ നമുക്ക് അക്രോണിം എന്ന് വിളിക്കാം. അതിന് അടുത്ത് നോക്കൂ നിങ്ങൾ, പിന്നെ പോസ്റ്റ് ഇൻഡെക്സ് നമ്പർ. ഇതൊക്കെ കോമൺലി യൂസ്ഡ് അബ്രീവിയേഷൻ എന്നുള്ള ഭാഗം നമുക്കുണ്ട്, കോമൺലി യൂസ്ഡ് അബ്രീവിയേഷൻ. അപ്പൊ പിന്നിന്റെ ഫുൾ ഫോം എന്താന്നൊക്കെ ചോദിക്കാറുണ്ട്. പോസ്റ്റ് ഇൻഡെക്സ് നമ്പർ ആണ് എന്ത് പിൻ എന്ന് പറയുന്നത്. പിന്ന് ആർക്ക് എക്സാമ്പിൾ ആണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം അക്രോണിം ആയിരിക്കും, മറക്കണ്ട. അതേപോലെ തന്നെ നാറ്റോ കേട്ടിട്ടില്ലേ, നാറ്റോ, NATO നമ്മൾ പറയാറില്ലല്ലോ. നാറ്റോ എന്ന് പറഞ്ഞാൽ എന്താ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നാറ്റോ. അത് നമ്മൾ നാറ്റോ എന്നാണ് വായിക്കുക. അപ്പൊ ആ വാക്കിനെ, ആ അക്രോണിമിനെ നമുക്കൊരു വാക്കായിട്ട് വായിക്കാൻ സാധിച്ചു. അതാണ് നാറ്റോ എന്ന് പറഞ്ഞത്, അതും അക്രോണിമാണ്. അടുത്തത് WHO എന്ന് നമുക്ക് വായിക്കാൻ പറ്റും, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ.
അതാണ് അക്രോണിം. അപ്പൊ എന്തുവാ മക്കളെ ഞാൻ പറഞ്ഞത്, അക്രോണിം എന്താ, ഒരു 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 വാക്കിനെ, അതായത് ഒരു ചുരുക്ക ഫോമിനെ നമുക്കൊരു വാക്കായിട്ട് വായിക്കാൻ സാധിച്ചാൽ അത് അക്രോണിം ആയിരിക്കും. അപ്പൊ കോമൺലി യൂസ്ഡ് അബ്രീവിയേഷൻ എന്നുള്ള ഭാഗത്തിൽ ചില അക്രോണിമ് തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. അപ്പൊ ഈ അക്രോണിമിൻ്റെ ഫുൾ ഫോമെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം, ഓർമ്മയിലുണ്ടാകണം. ഒരു നാറ്റോ, അതേപോലെ ഫിഫ, അതേപോലെ പിന്നെ അങ്ങനത്തെ വാക്കുകളൊക്കെ എന്തിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അക്രോണിമാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട തന്നെ മറ്റൊരു പദം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഇനീഷ്യലിസം. ഇനീഷ്യലിസവും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് അക്രോണിമിനെ പോലെ തന്നെ മറ്റൊരു പദമാണ് ഇനീഷ്യലിസം. അക്രോണിമിൻ്റെ പ്രത്യേകത എന്താ മക്കളെ, അക്രോണിം എന്ന് പറഞ്ഞാൽ ഒരു അബ്രീവിയേഷൻ വേർഡാണ്. ആ അബ്രീവിയേഷൻ വേർഡിനെ ഒരു വാക്കായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും, വാക്കായിട്ട് വായിക്കാൻ പറ്റും, അതല്ലേ നമ്മൾ അക്രോണിം എന്ന് പറഞ്ഞത്. എന്നാൽ മക്കളെ ഇനീഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രീവിയേഷൻ വേർഡാണ്, പക്ഷെ നമുക്ക് വാക്കായിട്ട് വായിക്കാൻ പറ്റില്ല. കുറച്ച് അടങ്ങാറുണ്ടാവും അതിനെ വാക്കായിട്ട് വായിക്കുകയാണെങ്കിൽ, പറഞ്ഞത് മനസ്സിലായ, കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. ഫിഫ വായിച്ചതുപോലെ, നാറ്റോ വായിച്ചതുപോലെ, അതേപോലെ തന്നെ പിന്നെ വായിച്ചതുപോലെ, ലാന് വായിച്ചതുപോലെ, ഇങ്ങനെ വളരെ സുഖത്തോടുകൂടി നമുക്കൊരു വാക്കായിട്ട് വായിക്കാൻ പറ്റില്ല. അങ്ങനെ വാക്കായിട്ട് വായിക്കാൻ സാധിച്ചാൽ അക്രോണിമാണ്. അതേ അക്രോണിമിനെ അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ഫോമിനെ അല്ലെങ്കിൽ ഒരു ആ അബ്രീവിയേഷൻ ഫോമിനെ ഒരു വാക്കായിട്ട് വായിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ഇനീഷ്യലിസമാണ് എന്ന് ഓർക്കുക. എന്താണ് ഇനീഷ്യലിസം? ഇനീഷ്യലിസം. അപ്പൊ അക്രോണിം എന്താണ്? ഫിഫ അക്രോണിമിന് ഉദാഹരണമാണ്. എന്നാൽ ഇനീഷ്യലിസം എന്ന് പറഞ്ഞാൽ അക്രോണിമിനെ പോലെ തന്നെയാണ്, അതൊരു വാക്കായിട്ട് വായിക്കാൻ പറ്റൂല. അപ്പൊ നോക്കൂ അതിന്റെ ഡെഫിനിഷൻ നോക്കൂ. ആൻ ഇനീഷ്യലിസം ഈസ് ആൻ അബ്രീവിയേഷൻ consisting of the first letters of a phrase or name pronounced letter by letter. ഓരോ ലെറ്ററും പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയാണ് ഇനീഷ്യലിസം എന്ന് പറയുന്നത്. ഓരോ ലെറ്റർ ബൈ ലെറ്റർ ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയാണ് ഇനീഷ്യലിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ബി ബി സി, ബി എന്ന് പറഞ്ഞു, വീണ്ടും ബി എന്ന് പറഞ്ഞു, തിന്ന സി എന്ന് പറഞ്ഞു, ബി ബി സി ഒരു അബ്രീവിയേഷൻ ആണ്, പക്ഷെ നമുക്കതൊരു വാക്കായിട്ട് വായിക്കാൻ പറ്റുന്നില്ല, അതിനാണ് ഇനീഷ്യലിസം എന്ന് പറയുക. അപ്പൊ നിങ്ങൾ അക്രോണിം എഴുതിയ നിങ്ങളെ മാർക്ക് പോകും. അപ്പൊ ബി ബി സി എന്തിനു ഉദാഹരണം എന്ന് ചോദിച്ചാൽ, ഒരു നിലക്കും നിങ്ങൾ അക്രോണിം എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യരുത്, ഇനീഷ്യലിസം എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ടാണ് നിങ്ങൾ പേനേറ്റ് പോകാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം, ഒന്നുകൂടെ നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ എൻ ആർ ഐ, നമ്മളല്ലേ നമ്മൾ പറഞ്ഞിട്ടില്ലേ ഓ എൻ ആർ ഐ ആണ്, ഓ എൻ ഓൻ്റെ അക്കൗണ്ട് എൻ ആർ ഐ അക്കൗണ്ട് ആണെന്ന് കേട്ടിട്ടില്ലേ. അല്ലാതെ ഇൻട്രി, ഇൻട്രി എൻ ആർ ഐ, നമ്മൾ ഒരു ഇൻട്രിമേൻ വരുന്നുണ്ട്, ഇൻട്രിമേൻ വരുന്നുണ്ട് എന്ന് പറയുമോ, അങ്ങനെ ആരെയും പറഞ്ഞോ എനിക്കൊരു സുഖജായ്മ ഉണ്ട് എന്നല്ല അർത്ഥം. എൻ ആർ ഐ വേർഡ് ബൈ വേർഡ് ആയിട്ടാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യണത്, എൻ ആർ ഐ. അപ്പൊ എൻ ആർ ഐ ഒരു അബ്രീവിയേഷൻ ആണ്. ആ അബ്രീവിയേഷൻ ഏതാണ്? ഇനീഷ്യലിസത്തിന്റെ കാറ്റഗറിയിലാണ് അത് പോവുക. അക്രോണിമി എന്ന ഓപ്ഷനിലോട്ട് നിങ്ങൾ പോകരുത്. എന്താണ് ബി ബി സിയുടെ ഫുൾ ഫോം? കോമൺലി യൂസ്ഡ് അബ്രീവിയേഷനിൽ ബി ബി സിയുടെ ഫുൾ ഫോം ചോദിച്ചാൽ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ രൂപം എന്ന് മനസ്സിലാക്കുക. അടുത്ത് എൻ ആർ ഐ നോൺ റെസിഡൻറ് ഇന്ത്യൻ ആണ്. എൻ ആർ ഐ നോൺ റെസിഡൻറ് ഇന്ത്യൻ ആണ്. അടുത്ത നോക്കൂ സി ബി ഐ. സി ബി ഐ സ്പി എന്നൊന്നും പറയില്ലല്ലോ, സി ബി ഐ എന്നല്ല പറയാം. ഓരോ വേർഡ് ബൈ വേർഡാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ ഇനീഷ്യലിസം എന്ന് പറയാം. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അതാണ് മക്കളെ സി ബി ഐ എന്ന് പറയുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്ന കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും എന്താണ് അക്രോണിം, എന്താണ് ഇനീഷ്യലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, അടിച്ചു കയറി വാ മക്കളെ, നിങ്ങൾ കണ്ടില്ലേ ഈ സ്ലൈഡ് നോക്കൂ. നമ്മൾ എക്സാം ഓഫറായിട്ട് നമ്മുടെ സൈലം പി എസ് സി എൽ പി പിയുടെ ലാസ്റ്റ് ലാപ്പ് വളരെ കുറഞ്ഞ തുകക്ക് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ്. വെറും 699 രൂപയാണ് നമ്മുടെ എൽ പി പിയുടെ ലാസ്റ്റ് ലാപ്പും, അതേപോലെ എൽ ഡി സിയുടെ ലാസ്റ്റ് ലാപ്പ് 599 രൂപക്ക്. കേരളത്തിലെ മക്കൾ സൈലത്തിൻ്റെ കൂടെ പഠിക്കട്ടെ, അതിലൂടെ ജോലി നേടട്ടെ എന്ന ആപ്തവാക്യവുമായിട്ട് സൈലം നിങ്ങളുടെ മുൻപിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പറ്റുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ലൊരു ജോലിയിലെത്താൻ വേണ്ടി ശ്രമിക്കുക എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, സൈലത്തിൻ്റെ കൂടെ ഞങ്ങൾ അധ്യാപകരുടെ കൂടെ അണിചേരുക, നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഉണർത്തുകയാണ്. ഇനി അടുത്ത് നോക്കൂ, നിങ്ങൾ ക്രിപ്റ്റോണിം എന്ന് കേട്ടിട്ടുണ്ടാവും, നോക്കൂ അതിൻ്റെ അടുത്ത ഭാഗമാണ് ക്രിപ്റ്റോണിം. എന്താണ് മക്കളെ ക്രിപ്റ്റോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
ക്രിപ്റ്റോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിച്ചോണ്ടു, ഇതും പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോണിം കേട്ടിട്ടുണ്ടാവും, സി ആർ വൈ പി ടി ഒ എൻ വൈ എം. ക്രിപ്റ്റോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്രിപ്റ്റോണിം ഈസ് എ സീക്രട്ട് ഓർ കോഡഡ് നെയിം യൂസ്ഡ് ടു കൺസീൽ ദ ഐഡന്റിറ്റി ഓഫ് എ പേഴ്സൺ ഓർഗനൈസേഷൻ ഓർ പ്രൊജക്ട്. ക്രിപ്റ്റോണിം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ എന്താണ്, രഹസ്യ പേര് എന്ന് നമുക്ക് പറയാം. രഹസ്യ പേര് എ സീക്രട്ട് നെയിമാണ്. അതായത് മറ്റുള്ള രാജ്യങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ, എന്തെങ്കിലും ഒരു കാര്യം ഒരു രാജ്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ള രാജ്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാതിരിക്കാൻ ഒരു സീക്രട്ട് കോഡ് നമ്മൾ കൊടുക്കും, ഒരു സീക്രട്ട് നെയിം കൊടുക്കും. ആ സീക്രട്ട് നെയിമിനെയാണ് നമ്മൾ ക്രിപ്റ്റോണിം എന്ന് പറയാം. ആ സീക്രട്ട് നെയിം നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ബുദ്ധ സ്മൈൽസ്. ഇതൊക്കെ നിങ്ങൾ ജി കെയിൽ പഠിച്ചിട്ടുണ്ടോ, ബുദ്ധ സ്മൈൽസ്. എന്താ ബുദ്ധ സ്മൈൽസ് എന്നാൽ, ഇന്ത്യയുടെ പൊക്രാൻ അണുപരീക്ഷണമാണ് ബുദ്ധ സ്മൈൽസ്. ബുദ്ധ സ്മൈൽസ് എന്ന് പറഞ്ഞാൽ ബുദ്ധൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ല, ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. പക്ഷെ അതോടെ ഉദ്ദേശം എന്താ, ഇന്ത്യയുടെ പൊക്രാൻ അണുപരീക്ഷണത്തെയാണ് ബുദ്ധ സ്മൈൽസ്. അപ്പൊ ബുദ്ധ സ്മൈൽസ് എന്ന് പറഞ്ഞാൽ അതൊരു ക്രിപ്റ്റോണിമിന് ഉദാഹരണമാണ് എന്നുള്ള ഓർമ്മ ഉണ്ടാകുക. അടുത്ത നോക്കൂ നിങ്ങൾ, ഓപ്പറേഷൻ കോക്കൂൺ. കാട്ടിലൊരു കള്ളനുണ്ടായിരുന്നു, കാട്ടിലെ തടിത്ത അവരുടെ ആനയല്ല, കാട്ടിലൊരു കള്ളനുണ്ടായിരുന്നു. ആ കള്ളന്റെ പേരായിരുന്നു എന്ത്, വീരപ്പൻ. വീരപ്പൻ എന്ന വ്യക്തിയെ എന്ത് ചെയ്തു, വധിച്ച സംഭവമാണ് ഓപ്പറേഷൻ കോക്കൂൺ എന്ന് പറയുക. അപ്പൊ വീരപ്പന്റെ വധത്തെ വിളിച്ച ഒരു സീക്രട്ട് നെയിമാണ് എന്ത്, ക്രിപ്റ്റോണിം. ക്രിപ്റ്റോണിം എന്ന് പറയുന്ന സീക്രട്ട് നെയിമാണ്, വീരപ്പന്റെ വധത്തെ വിളിച്ചൊരു ക്രിപ്റ്റോണിമാണ് ഓപ്പറേഷൻ കോക്കൂണ്. അതേപോലെ ഇന്ത്യയുടെ പൊക്രാനാണ് പരീക്ഷണമാണ് ബുദ്ധ സ്മൈൽസ്. അപ്പൊ ബുദ്ധ സ്മൈൽസും അതേപോലെ തന്നെ ഓപ്പറേഷൻ കോക്കൂണും, അങ്ങനെ പല ക്രിപ്റ്റോണിമും ഉണ്ട്. അപ്പൊ ക്രിപ്റ്റോണിം എന്ന വാക്ക് കേട്ടാൽ അതൊരു സീക്രട്ട് നെയിമാണ് എന്നുള്ളൊരു ഓർമ്മയിലെത്തിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും എന്നാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒന്നും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ വളരെ നന്നാവും. ഒന്നുകൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, അതാണ് സിഡോണിം. സിഡോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എന്താണ്, പെന്നെയിമാണ്. പെന്നെയിമ് തൂലികാനാമമാണ് സിഡോണിം. ഇതും പി എസ് സി ചോദിച്ചിട്ടുണ്ട്, തൂലികാനാമം. തൂലികാനാമത്തെയാണ് നമ്മൾ സിഡോണിം എന്ന് പറയാം. മനസ്സിലായ? വിലാസിനിയെ നമുക്ക് എം കെ മേനോൻ, എം കെ മേനോൻ എന്ന അറിയപ്പെട്ടത് വിലാസിനിയിലല്ലേ, വിലാസിനിയിലല്ലേ എം കെ മേനോൻ അറിയപ്പെട്ടത്. അതേപോലെ തന്നെ പി സി കുട്ടിക്കൃഷ്ണൻ ഉറൂബല്ലേ, ഉറൂബ്, ഉറൂബ് അല്ലേ. അപ്പോ എം കെ വിലാസിനി എന്ന സിഡോണിമിൽ അറിയപ്പെട്ടത് എം കെ മേനോനാണ്. പി സി കുട്ടിക്കൃഷ്ണൻ എന്താണ്, ഉറൂബാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ അല്ലേ. അപ്പൊ അതാണ് സിഡോണിം എന്ന് പറഞ്ഞാൽ. സിഡോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതൊരു പെന്നെയിം ആണെന്ന് ഓർമ്മ ഉണ്ടാവുക. എന്താണ് പെന്നെയിം, സിഡോണിം. അപ്പൊ ക്രിപ്റ്റോണിം എന്ന് പറഞ്ഞാൽ ഒരു സീക്രട്ട് കോഡാണ്, സിഡോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പെന്നെയിം ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്, യൂഫമിസം. എന്താണ് യൂഫമിസം, എപ്പോഴും ശ്രദ്ധിക്കണം ഈ ഒരു വാക്ക്, മറന്നു പോകരുത്. യൂഫമിസം ചിലപ്പോ ചോദിച്ചേക്കാം, ചിലപ്പോ ചോദിച്ചാലോ, ഈ വരുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിലോ, പരീക്ഷ എന്ന് ഓർമ്മ ഉണ്ടാവില്ല ഈ വീഡിയോ കണ്ട ആളുകൾക്ക്. എന്താണ് യൂഫമിസം എന്ന് പറയാം. യൂഫമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എ യൂഫമിസം ഈസ് എ മൈൽഡ് ഓർ ഇൻഡയറക്റ്റ് എക്സ്പ്രഷൻ യൂസ്ഡ് ടു റീപ്ലേസ് എ മോർ ഡയറക്റ്റ് ഹാർഷ് ഓർ അൺപ്ലസന്റ് വൺ ഓഫൺ ടു സോഫൺ ദ ഇംപാക്ട് ഓർ ടു മേക്ക് ഇറ്റ് മോർ സോഷ്യലി അക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ, കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു വാക്കിന് മേൽ പറ്റാണ്ട് പറ്റാണ്ട് ചുരുക്കി കഴിഞ്ഞാൽ, ഏറ്റവും ചുരുക്കി നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ, കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു വാക്കിന് പകരം ഇഷ്ടമുള്ള വാക്ക് ഉപയോഗിക്കുന്നതാണ് എന്ത്, യൂഫമിസം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഞാൻ എനിക്കൊരാളോടൊരു വാക്ക് പറയണം, ആ വാക്ക് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. എന്നാൽ എനിക്ക് ആ വാക്ക് പറയുകയും വേണം, അയാൾക്ക് ഇഷ്ടമാവുകയും വേണം. മനസ്സിലാ, എനിക്ക് ആ വാക്ക് പറയുകയും വേണം, അയാൾക്കത് ഇഷ്ടാവുകയും വേണം. അപ്പൊ ഞാൻ യൂഫമിസം ഉപയോഗിക്കണം. എന്താണ് യൂഫമിസം, കേട്ടോളൂ. ഓൾഡ് മാൻ, ഓൾഡ് മാൻ. ഇപ്പൊ ഒരു പ്രായം ചെന്ന ആളെ, ഏയ് ഓൾഡ് മാൻ, ഏയ് ഓൾഡ് മാൻ, ഏയ് ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദേഷ്യം പിടിക്കും, പൊരി പോയി വിളിക്കടാ അറിയും. ചിലപ്പോ സംഗതി ഓൾഡ് മാൻ ആണെങ്കിലും, ഏയ് ഓൾഡ് മാൻ, ഏയ് ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദേഷ്യം പിടിക്കും. അപ്പൊ അയാളെ ഒന്ന് സന്തോഷിപ്പിക്കണം, എനിക്ക് വിളിക്കാനുള്ളത് വിളിക്കും വേണം. അപ്പൊ ഓൾഡ് മാനെ ഞാൻ സീനിയർ സിറ്റിസൺ എന്ന് വിളിച്ചു. എന്താ വിളിച്ചത്,
സീനിയർ സിറ്റീസൺ, അപ്പൊ അയാൾക്ക് നല്ല റിപ്പതിയാവും. ആ അത് ഇറക്കടില്ല. ഓൾഡ് മാൻ എന്ന് പറഞ്ഞതിന് പകരം സീനിയർ സിറ്റീസൺ എന്ന് വിളിച്ചപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഓൾഡ് മാൻ എന്നതിൻ്റെ യൂഫമിസമാണ് സീനിയർ സിറ്റീസൺ. അതേപോലെ തന്നെ പൂവർ കൺട്രി, പൂവർ കൺട്രി എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് പോയിക്കാണ്ട് പൂവർ കൺട്രി എന്ന് പറഞ്ഞാൽ അവിടെ നാട്ടുകാരുടെ കൈയ്യേക്കും, അല്ലെങ്കിൽ ആ രാജ്യക്കാരങ്ങളെ കൈയ്യേക്കും, അല്ലെങ്കിൽ പിന്നെ തടി എന്ത് ചെയ്യൂല, തിരിച്ചിങ്ങോട്ട് വരൂല, അതിനുള്ള പരിഹാരം ഒരു ചെയ്യും. അപ്പൊ പൂവർ കൺട്രി പറയുന്നതിന് പകരം അതിന്റെ യൂഫമിസമായിട്ട് ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറയണം. എന്ത് പറയണം? ഡെവലപ്പിംഗ് കൺട്രി. പൂവർ കൺട്രി, ഡെവലപ്പിംഗ് കൺട്രി, അതാണ് യൂഫമിസം. അതേപോലെ തന്നെ ടോയ്ലറ്റ്, നോക്കൂ നിങ്ങൾ ടോയ്ലറ്റ്. ഇംഗ്ലീഷുകാർക്കൊന്നും ടോയ്ലറ്റ് എന്ന് പറയുന്ന വാക്ക് കേട്ടൂടാ, അവർക്ക് ഇഷ്ടമല്ല. ടോയ്ലറ്റ് എന്ന് പറയുന്നേക്കാളും നല്ലത് അതിന്റെ യൂഫമിസം കംഫർട്ട് സ്റ്റേഷൻ. എന്തുവാ മക്കളെ? കംഫർട്ട് സ്റ്റേഷൻ കേട്ടിട്ടുണ്ടോ? അപ്പൊ ആരെങ്കിലും വേർ ഇസ് ദ കംഫർട്ട് സ്റ്റേഷൻ എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, ഇത് ഏത് സ്റ്റേഷൻ എന്ന് അന്തം വിട്ടിരിക്കണ്ട. ടോയ്ലറ്റിന്റെ യൂഫമിസമാണ് കംഫർട്ട് സ്റ്റേഷൻ. ഇന്ന് പല ബസ് സ്റ്റാൻഡുകളുടെ ടോയ്ലറ്റിലും എഴുതി വെച്ചിട്ടുണ്ട് കംഫർട്ട് സ്റ്റേഷൻ എന്നുള്ളത്, മനസ്സിലായ? അപ്പൊ ഓൾഡ് മാൻ എന്ന് വിളിക്കാൻ പാടില്ല. അയാളെ വിളിക്കണോർക്ക് വിളിക്കാം, അത് വേറെ കാര്യം. ബാക്കിയുള്ളത് നിങ്ങൾ നേരിടാന്നുള്ളൂ. ഓൾഡ് മാനെ സന്തോഷപ്പെടുത്തി വിളിക്കാൻ സീനിയർ സിറ്റിസൺ എന്ന് വിളിക്കാം. പൂവർ കൺട്രി എന്ന് പറയുന്നേക്കാൾ നല്ലത് ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറയാം. ടോയ്ലറ്റ് എന്ന് പറയുന്നേക്കാൾ നല്ലത് കംഫർട്ട് സ്റ്റേഷൻ എന്ന് പറയാം. ഇതൊക്കെയാണ് മക്കളെ യൂഫമിസം. അതേപോലെ തന്നെ ബാർബർ. എന്താണ് ബാർബറെ? ബാർബറെ, ബാർബറെ എന്നൊരു ചങ്ങായി ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബാർബർ ചിലപ്പോ കത്തിയോട് വെക്കുമ്പടെ, മനസ്സിലായ? ഇരുന്നതന്നെ വിളിക്കലെന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അതിനേക്കാൾ നല്ലത് ഹെയർ സ്റ്റൈലിസ്റ്റ് എന്നാണ്. നിങ്ങളെ ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന് വിളിച്ചു നോക്കൂ, ബ്യൂട്ടീഷ്യൻ എന്ന് വിളിച്ചു നോക്കൂ, ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന് വിളിച്ചു നോക്കൂ, അയാൾക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പൊ ബാർബർ എന്ന വാക്കിന് ഏറ്റവും പ്ലസന്റ് ആയിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ഹെയർ സ്റ്റൈലിസ്റ്റ്. അതാണ് അതിന്റെ യൂഫമിസം. അതേപോലെ തന്നെ യൂറിനേറ്റ്. യൂറിനേറ്റ് എന്ന് പറയുന്നേക്കാൾ നല്ലത് പേഴ്സ് വാട്ടർ. പേഴ്സ് വാട്ടർ, പേഴ്സ് വാട്ടർ, പാസ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളെ കൊടുന്ന വെള്ളം അങ്ങോട്ട് തരുന്ന, ഈ വെള്ളം അങ്ങോട്ട് തരുന്നതാണോ പാസ് വാട്ടർ, ഈ വെള്ളം അങ്ങോട്ട് പാസ് ചെയ്യുന്നതാണോ? അല്ല, യൂറിനേറ്റിന്റെ ഒരു യൂഫമിസമാണ് പാസ് വാട്ടർ. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോ വിവരമുള്ള ആളോട് പറയണം, മനസ്സിലായ? വിവരമുള്ള ആരോട്, ആളുകളോട് പറയണം പാസ് വാട്ടർ എന്നൊക്കെ, അപ്പോളെ മനസ്സിലാവുള്ളൂ. അടുത്തത് യൂസ്ഡ് കാർസ്. യൂസ്ഡ് കാർസ് എന്താണ്? യൂസ്ഡ് കാർസ്, യൂസ്ഡ് കാർസിന്റെ പ്രീഫ് എന്താണ് യൂഫമിസം ആയിട്ട് നമുക്ക് പ്രിയോണ്ട് കാർ എന്ന് പറയാം. പ്രിയോണ്ട് കാർ, സെക്കൻഡ് ഹാൻഡ് കാർ എന്ന് പറയണ്ട, പ്രിയോണ്ട് കാർ. ഇനി നിങ്ങൾക്ക് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് കാർ പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞാണ്ടി, എൻ്റെ അടുത്തൊരു പ്രിയോണ്ട് കാർ ഉണ്ട്, വേണമെങ്കിൽ വേഗം വന്നോളീന്ന്. അപ്പോൾ ആൾക്കാർ വേഗം വന്നുകൊണ്ട് വാങ്ങിപ്പോയിക്കോളും, കാരണം പ്രിയോണ്ട് കാർ വേറെ എന്തോ സംഭവം എന്ന് വിചാരിച്ചു കണ്ട്, മനസ്സിലായി? അങ്ങനെയൊക്കെ പറ്റിക്കാം, അത് വേറെ വിഷയം. യൂസ്ഡ് കാർ എന്ന് പറഞ്ഞാൽ പ്രിയോണ്ട് കാറാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ, ചെറിയൊരു ഒരു കോണ്ടന്റാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ, ചെറിയ കോണ്ടന്റ്. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, അബ്രീവിയേഷൻ എന്താന്ന് പറഞ്ഞു, അബ്രീവിയേഷനില് എക്രോണിം എന്താന്ന് പറഞ്ഞൊന്നു, ഇനീഷ്യലിസം എന്താന്ന് പറഞ്ഞൊന്നു, അതേപോലെ തന്നെ ക്രിപ്റ്റോണിം എന്താന്ന് പറഞ്ഞൊന്നു, സീഡോണിം എന്താന്ന് പറഞ്ഞൊന്നു, സീക്രട്ട് നെയിമിനെ ക്രിപ്റ്റോണിം എന്നും അതേപോലെ തന്നെ പെൻ നെയിമിനെ നമ്മൾ സീഡോണിം എന്നും പറയും. പിന്നെ നമ്മൾ യൂഫമിസവും പറഞ്ഞു. എന്താ പറഞ്ഞ്? യൂഫമിസം. കേൾക്കാൻ ഇഷ്ടമില്ലാത്ത വാക്കിന് പകരം ഇഷ്ടമുള്ള വാക്ക് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് യൂഫമിസം. ഇത്രയെങ്കിലും നിങ്ങളൊന്ന് ഓർമ്മ ഉണ്ടാവുക, ഇത് എപ്പോഴും നിങ്ങളുടെ തലയിൽ ഉണ്ടാകണം. എപ്പോഴാ ഇത് ചോദിക്കുക, പി എസ് സി ചോദ്യമായിട്ട് വരിക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എന്നെ കേൾക്കുന്ന കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു കോണ്ടന്റ് ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. ഇത് വെച്ച് പി എസ് സി ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഈസി ആയിട്ട് ആൻസർ ചെയ്ത് ഇങ്ങോട്ട് പോന്നേക്കണം, മനസ്സിലായി? ഇതൊക്കെ സിമ്പിൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ വരാനിരിക്കുന്ന എൽ പി പിയുടെ പരീക്ഷ, യു പിയുടെ ആദ്യത്തെ പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യം തിരുവനന്തപുരം ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്കാണ് എൽ ഡി സി നടക്കുന്നത്, അവർക്കും പരീക്ഷ നന്നായി എളുപ്പമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നാം പാതി ദൈവം പാതി എന്നാണ്. നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക, ബാക്കി മൂപ്പര് തരും, തരും, തരിക തന്നെ ചെയ്യും. നിങ്ങളൊരു സർവീസിൽ ഉണ്ടാകണം, നിങ്ങളെ കാണണം, എനിക്കത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്, ഈ ചെറിയൊരു കോണ്ടന്റ് ഞാൻ എന്ത് ചെയ്യുന്നു, അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി, സൈലം ബി എസ് സി വളരെ കുറഞ്ഞ തുകക്ക് ലാപ്പുകളും എൽ ഡി സി ലാപ്പും എൽ പി യു പി ലാപ്പും കേരളത്തിൻ്റെ ഉദ്യോഗാർത്ഥികളുടെ മുൻപിൽ വെക്കുകയാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പോൾ
സൈലത്തിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഒരുപാട് വീഡിയോകൾ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. താങ്ക് യു ആൾ.